നല്ല മീൻ ലഭ്യമാക്കുന്നതിൽ കച്ചവടക്കാരും ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. മീൻ കൊണ്ടുവരുമ്പോഴും വിൽക്കുമ്പോഴും കച്ചവടക്കാർ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അനിൽകുമാർ പറയുന്നു. ഒരു കിലോ മത്സ്യത്തിന് ഒരു കിലോ ഐസ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഐസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലോ പ്ലാസ്റ്റിക്കോ ആയിട്ടുള്ള കണ്ടെയ്നർ, നല്ല ടൈറ്റായിട്ട് അടപ്പുള്ള കണ്ടെയ്നറുകളിൽ അടച്ച് തന്നെ ഈ മത്സ്യം സൂക്ഷിക്കുകയും വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയും ചെയ്യണം. കണ്ടെയ്നർ സൂക്ഷിച്ചിരുന്നാലും പല ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾക്കും ഡീകെ ചെയ്യുന്നതിനുള്ള, അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് അളവനുസരിച്ച് ചില മത്സ്യം കുറച്ച് സമയമേ സെൽഫ് ലൈഫ് കാണത്തുള്ളൂ, ചില ദിവസം ഒന്ന് രണ്ട് ദിവസം ഇരിക്കും. അങ്ങനെയുള്ളത് തരം തിരിച്ച് വേണം സൂക്ഷിക്കാനും. ടൈറ്റായിട്ടുള്ള ഐസ് ബോക്സ് ആയിരുന്നാലും കുറേ സമയം കഴിയുമ്പോൾ ഐസ് മെൽറ്റാകും. ഈ ഐസ് മെൽറ്റാകുന്ന ഐസും ഇതിൻ്റെ ശരീരത്തിനകത്തുനിന്ന് ഉറി വരുന്ന കുറേ സമയമാകുന്നവർ ഒരു വഴിവഴിപ്പുള്ളൊരു ദ്രാവകം പോലെ ഊറി വരും. ഈ വഴിവഴിപ്പുള്ള ദ്രാവകം എല്ലാം ഒഴുകിപ്പോകാനുള്ള അല്ലെങ്കിൽ വാർന്നു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ കുറയുന്ന ഐസിനനുസരിച്ച് പുതിയ ഐസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഇതൊരു സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇന്ന മത്സ്യത്തിന് ഡിമാൻഡ് കൂടും, അതവിടെ ഇരിക്കട്ട്, നാളെ ആയാലും വിൽക്കാം എന്ന് പറയും. ഇന്ന് വേറെ എടുത്ത് വയ്ക്കുകയല്ല, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളൊരു ഫിഫോ എന്ന് പറയും. ആദ്യമുള്ള സ്റ്റോക്ക് ആദ്യം വിറ്റഴിക്കുക എന്നുള്ളൊരിത്. അത് മണ്ണ് കഴിയുന്നതും പുരട്ടാതിരിക്കുക. മണ്ണ് പുരട്ടും തോറും ചീഞ്ഞു പോകുന്നതിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്, അത് നന്നായിട്ടിരിക്കത്തില്ല. മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഐസ് ഒഴികെ മറ്റു ഒരു കെമിക്കലുകളും അല്ലെങ്കിൽ മറ്റൊരു മാർഗവും തേടാതിരിക്കുക.